നിവിൻ പോളിക്കെതിരെയുള്ള പീഡന പരാതി, അതിനകത്ത് ആറു പേര് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് മയക്കുമരുന്ന് കൊടുത്തിട്ട്. പക്ഷെ ഇതിലെ ആറാമത്തെ പേരുകാരൻ മാത്രമാണ് നിവിൻ പോളി. ഓക്കെ, ആൻഡ് ഇതിന്റെ ഏതോ ഒരു സുനിൽ എന്നുള്ള ഒരാളുടെ പേര് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, രണ്ടു പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പോഴും ബാക്കിയുള്ള നാല് പേര് അവിടെ പെൻഡിംഗ് ആണ്. ഈ നാല് പേരുടെ പേര് എന്തുകൊണ്ട് നിവിൻ പോളിയുടെ പേര് ഓഡിയൻസിലേക്ക് പുള്ളി ചെയ്ത് വന്നതുപോലെ വന്നില്ല? സോ ഇവിടെ ആറാം പേരുകാരനായിട്ടുള്ള നിവിൻ പോളിയുടെ ആ ഒരു പേര് വെച്ചിട്ട് ഇത്രത്തോളം സെൻസേഷൻ ആയിട്ട് ഈ ഒരു വാർത്ത മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ ജിയേഴ്സ്, അപ്പൊ നമുക്ക് അനീതിക്കെതിരെ പോരാടാം. അങ്ങനെ നിവിൻ പോളിക്കെതിരെയുള്ള ആ ഒരു പീഡന പരാതി പുറത്തുനിന്നിരിക്കുകയാണ്. നിങ്ങളിൽ പല ആൾക്കാരും അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവിടെയുള്ള പല സ്ത്രീകളാണെങ്കിലും വന്നിട്ട് ഇവിടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ജെനുവിൻ കേസസുമായിട്ട് വരുന്ന പല ലേഡീസും ഉണ്ട്. നിങ്ങളെ പോലുള്ള പല ആളുകളും ഫേക്ക് ആയിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചും എന്തെങ്കിലും ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ദുരവസ്ഥ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന നീതിയാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിവിൻ പോളിക്കെതിരെ ഈ ഒരു ലേഡി ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് എന്താ പറയുക നമുക്ക് കുറെ ഡൈജസ്റ്റ് ആവാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു കേസ് ഇപ്പം ഇങ്ങനൊരു എന്താ പറയുക ഒരു ആരോപണമായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഓരോ ആളുകൾ വരുമ്പോഴത്തേക്കിന് അവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ട് അത് വിശ്വസിക്കണമെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു കേസ് നിവിൻ പോളിക്കെതിരെയുള്ള ഈ ഒരു കേസിനകത്ത് ഫസ്റ്റ് ആ ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ാണ് ഡിസംബറിലാണ്, നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്, 2023. ഓക്കെ, താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു? അവരുടെ ജോലി ചെയ്യുകയാണ്, ഞാൻ നേഴ്സാണ്, ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസി വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു 3 ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ AK സുനിലിനെ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ചു തരാം എന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത്. അത് എവിടെ വെച്ചാണ് താങ്കൾ കണ്ടതും പരിചയപ്പെട്ടതും? ദുബായിൽ വെച്ച് തന്നെയായിരുന്നു. ഓക്കെ, നിവിൻ പോളി എങ്ങനെയാണ് പരിചയം? ഞാൻ ഈ AK സുനിലുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഈ നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ AK സുനിലിന്റെ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത്. ഓക്കെ, അപ്പം അതിനുശേഷമാണെങ്കിൽ ഇവര് നിവിൻ പോളി ഇവരെല്ലാം ഒരുമിച്ചൊരു ഫ്ലാറ്റിലായിരുന്നു. പിന്നീട് ഇവർക്കാണെങ്കിൽ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ നിവിൻ പോളി എല്ലാവരും കൂടെ കയറി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ലേഡി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു പുള്ളിക്കാരിക്ക് ഒന്നാമത്തെ കാര്യം ഈ നേഴ്സുമാരൊക്കെ ഇപ്പൊ ബേബി സിറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പല കമന്റ്സും കണ്ടു ഇപ്പൊ അങ്ങനെ നേഴ്സുമാരൊന്നും അങ്ങനെ അധികം അങ്ങനെ ചെയ്യാറില്ലെന്ന്. അപ്പം ഇങ്ങനെ ഒരു ലേഡിക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വിസ അടിക്കാനെ കൊണ്ട് മീൻസ് ഇങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പൈസ ഒരാൾക്ക് കൊടുക്കുന്നു, പിന്നീട് അയാൾക്ക് അത് തിരിച്ചു തരാനും കഴിയുന്നില്ല, ഈ ഒരു ലേഡിക്ക് പുറത്ത് പോകാനും കഴിയുന്നില്ല. അപ്പൊ നേരെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് അവസരം വാങ്ങിച്ചു തരാം എന്ന് പറയുന്നതാണോ? അങ്ങനെയാണോ അതിനൊരു കോംപ്രമൈസ് ചെയ്യുന്നത്? ആൻഡ് അങ്ങനെ ആ ഒരാളെ വിശ്വസിച്ചിട്ട് നേരെ പുള്ളിക്കാരെ അവിടേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. അതിനുശേഷം ഒരു 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂ പുള്ളിക്കാരി പറഞ്ഞു വന്നതിന് ശേഷമാണെങ്കിൽ കൃത്യമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ നിവിൻ പോളി വന്ന് കിഡിലമായിട്ടൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്തിലെ ഒരു 10-17 മിനിറ്റുള്ള പ്രസ് മീറ്റാണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള നിവിൻ പോളിക്ക് പറയാനുള്ള ആ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇവിടെ വെക്കാം. എന്താണ് പുള്ളിക്ക് ഇതിനകത്ത് ആ ഒരു ലേഡി അറിയോ എന്താന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ ഇവിടെ എംപ്ലോയ് ചെയ്യാം. ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്കിത് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അത്രേ ഉള്ളൂ, ഒറ്റയ്ക്ക് വഴിപെട്ടവനെ വഴിപെട്ടി വന്നവനെ കളിയാക്കുന്നോട് അപ്പട്ടികളെ എന്ന് ചോദിക്കുന്ന പോലെ ഇതുപോലെ നമ്മളിവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എടി, അപ്പൊ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഒരാൾ വന്നിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു അയാളുടെ ധൈര്യം. പിന്നെ ഈ ഒരു ലേഡി വന്ന് പിന്നീട് പറയുന്നുണ്ട് ഈ പുള്ളിക്കാരുടെ ആണെങ്കിൽ ഫോൺ എല്ലാ തെളിവുകളും അടങ്ങിയിട്ടുള്ള ഒരു ഫോൺ ആണെങ്കിൽ നിവിൻ പോളിയുടെ കയ്യിലാണ്, തട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇതുപോലെ തെളിവുകളൊന്നും നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നിവിൻ പോളി പറയുന്ന കള്ളമാണെന്ന് പിന്നീട് പുള്ളിക്കാരി വന്ന് പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഈ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ റിപ്പോർട്ടർ ചാനലിലാണെങ്കിൽ അരുൺ എന്ന് പറയുന്ന ആ ഒരു അവതാരകൻ നല്ല സൂപ്പർ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ലേഡി പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഈ ഒരു വീഡിയോ ബാക്കി ഇനി അങ്ങോട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ലേഡി വന്ന് പറയുന്ന കാര്യങ്ങളിലെ ക്രെഡിബിലിറ്റി എന്ത് എന്നുള്ളത്. ഓക്കെ.
അപ്പൊ അതിനുശേഷം താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായി, തിരിച്ച് ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്കാണോ വന്നത്? ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഈ കാര്യം പറഞ്ഞോ, സുഹൃത്തുക്കളോട്? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ദുബായ്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവിടെ ദുബായിൽ തന്നെ റൂമിൽ പോയി. ഞാൻ അന്നേരം നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാൻ, ഹസ്ബൻഡിനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് പോയത്. പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് സിനിമാ ഫീൽഡ്. അപ്പം അത് പുള്ളിയോട് പറയാതെ നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൽ പോയി പണി മേടിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ എന്തെങ്കിലും വഴക്ക് പറയുമെന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. അത് അങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത്. അല്ല, അറിയാൻ മേലത്തോട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹസ്ബൻഡ് അറിയാതെ ഹസ്ബൻഡിന് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് ഇവിടെ. അപ്പൊ അതിലേക്ക് പോകുമ്പോ സിനിമയ്ക്കകത്ത് അപ്പൊ അങ്ങനെ ഒരു സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഹസ്ബൻഡ് അറിയത്തില്ല. ആൻഡ് ഈ ഒരു നാട്ടിൽ നിന്നിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കിനും അതൊന്നും ഹസ്ബൻഡ് അറിയാതെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരി പറയുന്ന ഈ ഒരു കാര്യത്തിൽ തന്നെ ആണെങ്കിൽ കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചോദിക്കട്ടെ, താങ്കൾ ആ മുറിയിൽ പോകുമ്പോ താങ്കളുടെ കൺസെന്റ് ഇല്ലാതെയാണോ താങ്കളെ അദ്ദേഹം സമീപിച്ചത്? കാരണം കുറച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പം സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഫുഡ് ഓർഡർ ചെയ്തു, ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു, നമ്മൾ അത് കുടിച്ച് വർത്തമാനം പറഞ്ഞപ്പോഴാണ് പുള്ളി കയറി എന്നെ പിടിച്ചത്. അല്ല, ഓൾറെഡി സിനിമയിലാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ സാമാന്യ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്താണ് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഈ പറയുന്ന ലേഡിക്ക് എന്തെങ്കിലും എന്താ പറയാ മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന അതെല്ലാം കാത്തിരുന്ന് അപ്പൊ പുള്ളി കയറി പിടിച്ചു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. എടി, അവിടെ ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം പറയുമ്പോൾ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ പണി വേണ്ട എന്നുള്ളൊരു സാധനം പറഞ്ഞാൽ മതി. അതുപോലും ഇല്ലാതെ അതിനുശേഷമാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് അതും കാത്തിരുന്ന് അതിനെല്ലാം ശേഷം വെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ കയറി പിടിച്ചോളൂ അല്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് നിന്നിട്ട് കയറി പിടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു, അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ? അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും, അതായത് ഇവിടെ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു, ഒന്ന് രണ്ട് ഫോട്ടോസ്. അതായത് ഇവർ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു? അതെ. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നല്ലേ താങ്കൾക്ക്? അതാണല്ലോ, ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരിക്കുമ്പോൾ ഇത്ര ആളുകളുണ്ട് ഓൾറെഡി കയറി പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പം ഓക്കെ, മയക്കുമരുന്ന് ലഹരിയിൽ ഇരിക്കുന്ന ഒരു ടൈമിൽ അപ്പോൾ ഈ സംഭവം ഒരു ഇരിക്കുന്ന സിറ്റുവേഷൻ റോങ് ആണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം എന്താണ് ചെയ്യേണ്ടത്? സേഫ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അപ്പം ഹസ്ബൻഡിനെ വിളിച്ച് പറയാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും അയക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമല്ല ചെയ്തിട്ടുള്ളത്, അവിടെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ ഇവരാരും കാണുന്നില്ല, എടേ അടുത്തിരിക്കുകയാണ്, ഒരാൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊന്നും മിണ്ടില്ലേ? അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അതിനും ഉള്ള മറുപടി പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ അന്നേരം വിളിച്ചില്ല, കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ, വാച്ച് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. നമ്മൾ അവരെ, കാരണം അവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തോ വിശ്വാസം കാണും, അത് എടുക്കാമോ എന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്കത് തിരിച്ചു മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കാം അവരതിനെ സമ്മതിച്ചത്. അല്ല, ഞങ്ങള് കേരളത്തില് സാധാരണ നമ്മള് മലയാളികൾ എല്ലാവരും വീട്ടില് ചോറ് അരി വേവിച്ചിട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ ആരും അരി പച്ചക്കല്ല തിന്നുന്നത്. കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരി പറയാണ് അവിടെ ഞാനും അടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, പുള്ളിക്കാരി അടിച്ചിട്ടിരിക്കുകയാണെന്ന് പറയുന്നു, ശേഷം ആണെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് കുഴപ്പമില്ല, പിന്നീടൊക്കെ കളയാമെന്നുള്ള രീതിയിലൊക്കെ അവർ വിചാരിച്ചിരിക്കുകയാണ്. എടേ, ഓൾറെഡി നിങ്ങൾ പറയുന്ന ഒരു കള്ളമാണെന്ന് ഏതൊരു പൊട്ടം കേട്ടാലും ഇത് മനസ്സിലാവും. അതിനകത്ത് കുറച്ച് കൺവീൻസിങ് ആയിട്ട് പറഞ്ഞുകൂടെ, ഞാനത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്, അവർ കണ്ടപ്പോൾ അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നിന്നു. ഇതെന്ത് എന്താ പറയുക നോൺസെൻസ് ആണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയാമെന്നൊരു ചോദിക്കുകയാണ്, ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന ഈ മലയാളികളെല്ലാം പൊട്ടന്മാരാണ്. ഫോട്ടോ എടുത്തു, പക്ഷെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം അല്ലേ? ഇല്ല, അതെ. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഇവര് തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ വരുന്നു, താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു, ആ വാട്സപ്പിലേക്ക് ഹസ്ബൻഡ് ഫോൺ അയക്കുന്നു അല്ലേ? അതെ. പക്ഷേ എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ അവിടെ നിന്ന്, അതായത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ. ഫ്ളാറ്റിലല്ല, ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും
അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. എന്റെ പൊന്നി ചേച്ചി, ഞാൻ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ കേരളത്തിലെ മലയാളികൾ അരി പച്ചക്കല്ല തിന്നുന്നത്, നിങ്ങൾക്ക് ശ്വാസമുട്ടലാണെന്ന് പറയുന്നു അങ്ങ്. അപ്പം അവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു കസിൻ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ശ്വാസമുട്ടലാണ്, അപ്പൊ അങ്ങനെ എന്തൊരു ഹെൽത്ത് ഇഷ്യൂസിന്റെ ഇതാണെന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പം ഹസ്ബൻഡ് ഇടക്കേറി ഒന്ന് ഹസ്ബൻഡ് ഇതുപോലെ നേരെ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടാണെങ്കിൽ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനൊരു കസിനെ വിളിച്ച് പറഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റ് കയറ്റി നാട്ടിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ഹോസ്പിറ്റലിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ശ്വാസമുട്ടലാണ്, ഇത്രയും സീരിയസ് സിറ്റുവേഷൻ ആണ്, അപ്പം നേരെ ഫ്ലൈറ്റ് കയറ്റി നാട്ടിലോട്ട് വിടുകയാണ്. അതിന് മുന്നേ ശ്വാസം മുട്ടി തട്ടിപ്പോയാലും കുഴപ്പമില്ല, നാട്ടിലോട്ട് വിട്ടാൽ മതി. എടെ കേൾക്കുന്നവർ എന്തോന്നു പൊട്ടന്മാരാ. താങ്കൾക്ക് അവിടെ നിന്നുള്ള ആ ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നോ? അതെ ഉണ്ടായിരുന്നു. ആ വൈഫൈയിലാണ് താങ്കൾ ഈ വാട്സപ്പ് കണക്ട് ചെയ്തത് അല്ലേ, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി? അതെ അതെ. അപ്പൊ അത് ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? ഫോണിൽ ആ ടിക്കറ്റ് അയച്ചു തന്നു, അതിനുശേഷം ഇതൊക്കെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ ഉണ്ടാവും. താങ്കൾ ഒരു മെസ്സേജ് ഹാക്ക് ചെയ്തതൊക്കെ ഉണ്ട്, അപ്പൊ അതെല്ലാം നമുക്ക് സൈബർ സെല്ലിൽ നോക്കി കൊടുക്കാം. അല്ല, എയർപോർട്ടിലേക്ക് എത്തുന്നത് വരെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ, ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള വിവരം? ഇല്ല, ഇല്ല, നാട്ടിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ ശ്വാസം മുട്ട്, അപ്പൊ പിന്നെ എങ്ങനെയാണ് ലോക്കായി കിടക്കുകയാണോ എന്ന് ഹസ്ബൻഡ് അറിഞ്ഞത് എപ്പോഴാണ്? കാരണം എനിക്ക് ബ്രീത്തിങ് സംസാരിക്കാൻ പറ്റാത്തൊരു, നമുക്ക് വിഷമവും സങ്കടവും എല്ലാം കൂടെ വരുമ്പോ ഈ അസുഖം കൂടി ആവുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലാതായി. അപ്പൊ ഈ പുള്ളി വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. ഓക്കെ, ചേട്ടാ പൊന്നി ചേച്ചി ഒരുമാതിരി മറ്റടുത്ത് വർത്തമാനം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളാരും പൊട്ടന്മാരല്ലെന്ന്. ബ്രീത്തിങ്ങിന് ഇത്ര ഇഷ്യൂസ് ആണ്, ഇത്രയും വല്ലാണ്ടിരിക്കുകയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് പറയുന്നത് അത്ര ഇഷ്യൂസ് ഉണ്ടാകാൻ പേടി? ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് ഇത്ര ഇഷ്യൂസ് ആണെന്ന് പറയുമ്പോൾ നേരെ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വരാൻ പറയുമോ, അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രി കൊണ്ടുവന്ന് നോക്കുമോ? കണ്ടോണ്ടിരിക്കുന്നവർ ഇത്രയും പൊട്ടന്മാരാണ്. ഞാൻ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളടുത്ത്, കേരളത്തിലെ മലയാളികൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാണ്, ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഫ്ലൈറ്റ് കയറി നാട്ടിലോട്ട് വരാൻ പറഞ്ഞു ഹസ്ബൻഡ്, അപ്പോഴും അവിടെ ഈ പറയുന്ന അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനല്ല പറയുന്നത്. അതിനുശേഷം ഈ നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പേഴ്സണലി മെസ്സേജ് ഒന്നും ഇപ്പൊ അയച്ചിട്ടൊന്നുമില്ല. അന്ന് അയച്ചിട്ടുണ്ടോ? അന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലാതെ താങ്കളെ ഉപദ്രവിക്കുന്ന സമയത്ത് താങ്കൾ നിവിൻ പോളിക്ക് മെസ്സേജ് അയച്ചു? അല്ല, അന്ന് അവിടെ ഇരുന്ന സമയത്ത് ഇവർ എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കും, എ കെ സുനിലിന് മെസ്സേജ് അയക്കും. പുള്ളി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്, അപ്പൊ ആ ചാറ്റിംഗ് എ കെ സുനിലുമായിട്ട് ചാറ്റ് ചെയ്തതും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിവിൻ പോളി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? താങ്കൾ എടുക്കുക ചെയ്തു ആ വീഡിയോ. അതെ, ഇത് പുള്ളിക്കാരി ആരോ പറഞ്ഞ് പറ്റിച്ചാണ്, നിവിൻ പോളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഏതോ നിതിൻ മോളിയാണ് പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചത്. അതായത് നിവിൻ പോളിയുടെ ആണെങ്കിലും ഫോട്ടോ ഡി പി ആയിട്ട് വെച്ചിട്ട് നിതിൻ മോളി എന്നുള്ള പേരായിരിക്കും. പുള്ളിക്കാരി നോക്കുമ്പോ എന്താണ്, നിവിൻ പോളിയുടെ ഫോട്ടോ ഇവിടെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. ഞാൻ രണ്ട് കാര്യം പറയാം, ഒന്നെങ്കിൽ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തോ നിവിൻ പോളിയായിട്ട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട്, പക്ഷേ ഇത് എന്ത് അജണ്ടയുടെ ഭാഗമായിട്ടാണെങ്കിലും ഇടയെ നിങ്ങളുടെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, തെറ്റ് തിരിഞ്ഞുപോയി. കാരണം ഇത് പറയുന്നത് മുഴുവൻ വിവരക്കേടാണ്. ആൻഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതെല്ലാം വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇടയെ പട്ടാ പകല് ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് കാണും നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഇത് പാതിരാത്രി 12 മണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വിശ്വസിക്കണോടെ? താങ്കൾ ജൂലൈ 16 ഈ 2024 ഒരു കാസ്റ്റിംഗ് കോളിന്റെ പരസ്യത്തിൽ ഈ നിവിൻ പോളി ഉടായിപ്പാണെന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കാസ്റ്റിംഗ് കോൾ വിളി എന്നുള്ളത് ഒരു ട്രാപ്പാണെന്നും ഒക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു, അതെന്താണ് കാരണം? ഈ അനുഭവം ഉള്ളതുകൊണ്ടാണോ? കാരണം അവിടെ ഒത്തിരി അതെ ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒത്തിരി ഒത്തിരി പെൺകുട്ടികൾ അവിടെ പെട്ടുകിടപ്പുണ്ട്. ഇവർ കാസ്റ്റിംഗ് കോളിൽ നിന്ന് വിളിച്ച ഒത്തിരി പെൺകുട്ടികൾ, ഇവർ അവിടെ ദുബായ് നടത്തുന്ന ബിസിനസ് വേറെയാണ്. അല്ല, ദുബായില് നടത്തുന്ന ബിസിനസ് വേറെയാണ്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലത്തെ മറ്റു പെൺകുട്ടികളെ വെച്ചിട്ട് വേറെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഒരു പരാതി കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാ വിധത്തിലുള്ള ബലമുണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വന്ന് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കൂലേ. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എല്ലാവിധ പിൻബലമുണ്ട്, മീഡിയാസിന്റെ ഇത്രയും സപ്പോർട്ടുണ്ട്,
അപ്പൊ എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഞാൻ ഇതാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ ആറാമത്തെ പേരുകാരൻ മാത്രമാണ് നിവിൻ പോളി. എന്നിട്ട് ഇവിടെ ഹുക്ക് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ ഓഡിയൻസിലോട്ട് പുള്ളി ചെയ്ത് വിടുന്നത് നിവിൻ പോളിയുടെ പേര് മാത്രമാണ്. അപ്പോഴും ഇവിടെ ഈ ഒരു ലേഡി സംസാരിക്കുമ്പോൾ എന്താ പറയുക, ആറു പേര് ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ആറു പേരിൽ നിവിൻ പോളിയുടെ പേരും പിന്നെ ഏതൊരു സുനിലിന്റെ പേര് ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ നിവിൻ പോളിയുടെ പേരാണ് ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ നാളെ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് ഓൾറെഡി ഇത്രയും ആളുകൾ ഓരോ വലിയ വലിയ സ്റ്റാർസിനെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന രീതിയിൽ ഓരോ വിവരങ്ങൾ വരുമ്പോഴത്തേക്കിന് ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റാർട്ടപ്പിന്റെ യൂത്ത് ഐക്കണായിട്ടുള്ള ഒരാളുടെ സാധാരണ ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ അതുപോലെ പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള അഞ്ചു പേരെവിടെ, ആ അഞ്ചു പേരാണെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യം മെയിൻ ആയിട്ടുള്ള ലിസ്റ്റിലുള്ള ആദ്യത്തെ അഞ്ചു പേര് കൂട്ടെ, ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ പേരെയല്ല മെയിൻ ആയിട്ട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട്. ഇപ്പം ആറാം സ്ഥാനത്ത് കിടക്കുന്ന നിവിൻ പോളി ഏറ്റവും ടോപ്പിൽ കയറി ഇവിടെ ഒരു സെൻസേഷൻ ന്യൂസ് ആയി മാറി അല്ലെങ്കിൽ അങ്ങനെ മാറ്റി. അപ്പോ ഈ ഒരു എന്താ പറയാ, ഏതോ ഒരു ബെൽറ്റിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിച്ചൂടെ. അതിനുശേഷം നാട്ടിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ അഞ്ചു മാസം നമ്മൾ കൂടി ആലോചിച്ചു. ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ആ സാഹചര്യം എന്താണ്? ആരാണ് ആത്മവിശ്വാസം തന്നത്? ഹസ്ബൻഡ് തന്നെയാണോ? ഹസ്ബൻഡ്, അതെ അതെ, ഹസ്ബൻഡാണ് നമുക്ക് ആത്മവിശ്വാസം തന്നെ. കാരണം പല വണ്ടികളും നമ്മളെ ഇവര് പറഞ്ഞത് കൊട്ടേഷൻ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പേടിയായിട്ട് മുമ്പോട്ട് പോകേണ്ട, കേസ് കൊടുത്തിട്ട് നമുക്കങ്ങ് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുത്തത്. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഫോണിൽ? അതെ, എ കെ സുനില് മെസ്സേജ് അയച്ചായിരുന്നു, തിരിച്ച് ദുബായിക്ക് കയറ എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ആരുടെ ഫോണിലാണ് മെസ്സേജ് അയച്ചത്? താങ്കളുടെയോ ഹസ്ബൻഡിന്റെയോ? എൻ്റെ ദുബായിലുള്ള ഒരു സിമ്മെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി രണ്ടു ദിവസം പിടിച്ചു വെച്ചപ്പോൾ എൻ്റെ സിമ്മും നമ്പറുകളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിൽ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക? വാട്സപ്പാണോ ഉദ്ദേശിച്ചത്? വാട്സപ്പ്. ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും ആ വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ? അതെ 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 അതെ. ഇവിടെ എന്തുവാണ് ഇവിടെ ഒരു പറയുന്നതിന് ലോജിക്ക് ഉണ്ട്. പോട്ടെ, ഇപ്പം ദുബായിലുള്ള സിമ്മ് അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് തുടങ്ങി. ഇപ്പം ആ ഒരു സിമ്മ് നമ്മുടെ ഇല്ലെങ്കിൽ പോലും അത് വെച്ചിട്ട് നാട്ടിലോട്ട് ഈ പറയുന്ന നമുക്ക് അങ്ങനെ അക്കൗണ്ടൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് എടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പം ആ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജ് കാര്യങ്ങൾ അത്ര സാധനങ്ങളൊക്കെ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഫോൺ മിസ്സായിട്ടില്ലല്ലോ, ആ ഫോണിൽ കൃത്യമായിട്ടുള്ള ചാറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ചാറ്റ് പുറത്തു വിടേണ്ടതാണ്. ആ ചാറ്റ് വെച്ചിട്ട് നിങ്ങളുടെ കേസ് ഒരു കൊടുക്കുമ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഓൾറെഡി ഈ പറഞ്ഞ സാധനം അത്ര ഫേക്ക് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പൊ അഥവാ സത്യമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെസ്സേജോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ ഏൽപ്പിക്കുക, അത് അല്ലെങ്കിൽ മീഡിയസിന് മുന്നിലായിട്ട് പുറത്തുവിടുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊരുമാതിരി കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ പൊട്ടന്മാരാകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി നല്ല അട്ര ഫേക്കായിട്ട് വന്നിട്ട് പറഞ്ഞിരുന്ന സാധനമാണ്. പിന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞൊരു സാധനം പറയുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന ഓഡീഷൻസിന് ഒരുപക്ഷെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരിക്കാം, സത്യമാണോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഓരോ നടന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഫേക്ക് അലിഗേഷൻസ് കാര്യങ്ങളായിട്ട് ഓരോ ആളുകളും വരുന്നുണ്ട്. അപ്പം അതുപോലുള്ള എന്തെങ്കിലും ഒരു ഫേക്ക് അലിഗേഷൻ മീൻസ് ഈ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങളായിരിക്കാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ റിയൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ലേഡീസ് ഉണ്ട്, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഹേമ കമ്മിറ്റി ആണെങ്കിലും ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും ഇവിടുത്തെ നിയമമാണെങ്കിലും ഒക്കെ ഒപ്പം നിൽക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ പോലും സത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുമ്പോൾ പോലും അവരുടെ ക്രെഡിബിലിറ്റി കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് ഇതുപോലത്തെ വിവരക്കേടുകൾ ഒന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആറ് പേരുകളുള്ള ഈ ഒരു പീഡന കേസിൽ ആറാം പേരുകാരനായിട്ടുള്ള നിവിൻ പോളിയുടെ പേര് ഇത്രത്തോളം പുള്ളിക്കാരി പുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഹിഡനായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്തോ ഒരു എന്താ പറയുക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. ഒന്നെങ്കിൽ ഫെയിം ആയിരിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട രീതിയിൽ നിവിൻ പോളി തന്നെ പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇവർക്ക് എന്തെങ്കിലും ഫെയിമിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ പ്ലീസ്, നിങ്ങളെ പോലെ ഇതുപോലെ ഫേക്കായിട്ട് കുറേ സാധനങ്ങൾ അടിച്ചിറക്കി വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഇതുപോലെ എന്താ ലൈഫിൽ ഇതുപോലെ എന്തോ ഓരോ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ നീതി കൂടി നിങ്ങൾ കാരണം നിഷേധിക്കപ്പെടുകയാണ്.